ഏറ്റവും അവസാനം പറഞ്ഞതാണ്, വീണ വിജയൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ്, അപ്പോൾ CMRL എന്നുള്ള കമ്പനി അതും കരിമണൽ ഖനനത്തിന്റെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ചതായിരുന്നു ഒരു സമയത്ത്, വളരെയധികം വിവാദങ്ങളിൽ പെട്ട ഒരു കമ്പനിയാണ്. ഇൽമനേറ്റാണ് അവർക്ക് അസംസ്കൃത വസ്തുവായി വേണ്ടി വരിക അവരുടെ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. അതിന് കരിമണൽ ഖനനം ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരുപാട് വിവാദങ്ങൾ അക്കാര്യത്തിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിക്ക് തടസ്സങ്ങൾ കൂടാതെ ഈ അസംസ്കൃത വസ്തു ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില രാഷ്ട്രീയക്കാരെ കാണേണ്ടതുപോലെ കാണേണ്ടി വരും. അങ്ങനെ കണ്ടതുപോലെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ഒരു കരാർ നൽകുക, എക്സാലോജിക്കും വീണ വിജയനും ഒരു സേവനവും തിരികെ കൊടുക്കുന്നില്ല CMRL-ന്. പക്ഷേ CMRL ആ കരാറിൽ പറഞ്ഞത് പ്രകാരം അണാപ്പായി വ്യത്യാസമില്ലാതെ ആ പണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, ഇത് ആദായ നികുതി വകുപ്പിന്റെ ഒരു കണ്ടെത്തലിൽ ഒരു ഓർഡറിലുള്ള കാര്യമാണ് ശ്രീ എം ജയചന്ദ്രൻ. അപ്പോൾ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് ഇവിടെ. അതങ്ങനെയാ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുന്നത്? മഞ്ജുഷ്, ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ IT സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി ആണല്ലോ ഈ കരാർ തന്നെ, അതാണല്ലോ ഉണ്ടായിരിക്കുന്നത്, അതാണ് 2017 മുതൽ 2020 വരെ ഉള്ളത്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ബോർഡിന്റെ പരിശോധന നടന്നത് 2013 മുതൽ 2020 വരെയുള്ള കണക്കുകളാണ് CMRL-ന്റെ. അപ്പൊ അതിൽ ഈ 3 വർഷമാണ് ഇവർ വരുന്നത്, വീണ വരുന്നത്. പിന്നെ കമ്പനി ബോർഡുമായിട്ട് തർക്കത്തിൽ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുന്നത് ഇപ്പോഴും നിൽക്കുന്നത് ഇവരുടെ ടാക്സ് വെട്ടിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതില് വീണയ്ക്ക് കൊടുത്ത 172,000,000 രൂപ അല്ലെങ്കിൽ 1.72 കോടി രൂപ അത് കമ്പനിയുടെ എക്സ്പെൻസ് ആയിട്ടാണ് കമ്പനി കാണിക്കുന്നത്. പക്ഷെ അത് എക്സ്പെൻസ് അല്ല, അത് ഇൻകം ആയിട്ടാണ് ബോർഡ് കാണുന്നത്. അപ്പൊ അതിന് അത് ടാക്സബിൾ ആണ് എന്നുള്ള നിലയിലാണ് അവര് CMRL-നെ ഇത് ബോധ്യപ്പെടുത്തുന്നത്. വീണ ഇപ്പൊ പണത്തിന് വീണയും കമ്പനിയും ടാക്സ് കൊടുത്തിട്ടുണ്ട്, അത് മറ്റൊരു കാര്യമാണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത് അവിടെ തങ്ങളുടേത് എക്സ്പെൻസ് ആണെന്ന് കമ്പനിയും അതല്ല ഇൻകം ആണെന്ന് ബോർഡും വാദിക്കുന്ന തർക്ക പ്രശ്നമാണ് ഉള്ളത്. അത് പിന്നീട് അവർ വ്യക്തമാക്കുന്നുണ്ട്, ശരൺ കർത്ത വ്യക്തമാക്കുന്നുണ്ടല്ലോ, ആ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇപ്പോ ന്യൂസ് 18 തന്നെയാണ് അത് പുറത്ത് വിട്ടത്. അത് അത് അതിൽ ജോയിന്റ് എം ഡി ആണ് ശരൺ, ശരൺ അത് വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പൊ ആ തർക്കത്തിൽ അവര് അഫിഡവിറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടും താല്പര്യപ്പെട്ടിട്ടും അത് ബാധകമല്ല, അത് തങ്ങൾ എടുക്കുന്നില്ല, അന്തിമമാണ് ഉത്തരവ് എന്നുള്ള നിലയാണ് സ്വീകരിച്ചത്. പക്ഷേ അവർക്ക് പരാതി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അതിനുള്ള സംവിധാനമുണ്ട് എന്നുള്ള നിലയിലാണ് കമ്പനി മുമ്പോട്ട് പോകുന്നതെന്നും ഈ ജോയിന്റ് എം ഡി പറയുന്നുണ്ട്. അപ്പീൽ പരിരക്ഷ ഇല്ല എന്നാണ് കേട്ടോ ഇക്കാര്യത്തിൽ. ഇത് തീർപ്പാക്കിയതാണ്, അല്ല ഈ തർക്ക പരിഹാര ബോർഡ് തീർപ്പാക്കിയതാണ്. ആണ് ആണ് തർക്ക പരിഹാര ബോർഡ് തീർപ്പാക്കി, പക്ഷെ അതിന് വേറൊരു തരത്തിലുള്ള പരിഹാരം, വേറൊരു തരത്തിലുള്ള പക്ഷെ എന്ത് പരിഹാരം ഉണ്ടായാലും അല്ലല്ല ഈ തർക്ക പരിഹാര ബോർഡിന് മുന്നിൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ കൊടുത്ത മൊഴിയുണ്ട്, അതും തർക്ക പരിഹാര ബോർഡിന്റെ ഓർഡറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ രീതിയിലുള്ള സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് സപ്പോർട്ടാണ് വെളിയിൽ നിന്ന് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സേവനം കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള മൊഴിയും അവിടെയുണ്ട്. അത് മാത്രമല്ല അവിടെ ഉപയോഗിച്ചിരുന്ന CMRL ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയറുകൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല എന്ന കാര്യവും ഉണ്ട്. അത് മാത്രമല്ല പേഴ്സണലായിട്ട് ടി വീണയിൽ നിന്ന് എന്ത് സഹായമാണ് കൺസൾട്ടന്റ് എന്ന നിലയിൽ കിട്ടിയത് എന്ന ചോദ്യത്തിനും ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ മറ്റാളുകളുണ്ട് ഇത്തരത്തിലുള്ള കൺസൾട്ടൻസി സഹായം നൽകുന്നതിന് വേണ്ടി എന്നുള്ള മറുപടിയുമുണ്ട്. ആ ഓർഡറിന്റെ 46-ാമത്തെ പേജ് വായിച്ചു നോക്കിയാൽ 45-46 പേജുകൾ വായിച്ചു നോക്കിയാൽ KS സുരേഷ് കുമാർ CFO ആ കമ്പനിയുടെ തന്നെ ഇത്തരത്തിലുള്ള ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അല്ലുണ്ട്, 51-ാമത്തെ പേജിലാണല്ലോ വീണയ്ക്ക് കൊടുത്ത പണത്തിന്റെ കണക്കും പറയുന്നത്. 45-46 മൊഴികൾ കൃത്യമായിട്ടുള്ളത്, എന്ത് സർവീസ് ആണ് തന്നത് എന്നുള്ളത്. ഞാൻ അത് ആ തർക്കവും ആ പ്രശ്നവും എല്ലാം നമ്മുടെ ചർച്ചാ വിഷയം, അത് തന്നെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. കാരണം കിട്ടാത്ത സേവനം നൽകാത്ത സേവനത്തിന്റെ പണം അല്ല, ആ സേവനം കിട്ടിയോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത് ആരാണ്? സേവനം മാത്രമല്ല, അല്ല സേവനം അല്ല സേവനം മേടിക്കാതെ പണം നൽകി എന്ന് പറയുമ്പോൾ അത് മാസപ്പടിയായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. എന്തിനു വേണ്ടി അതിനേക്കാൾ വലിയ സേവനം മുകളിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഓർക്കുന്നുണ്ട്, ഷിബു ബേബിജോൺ അന്ന് മന്ത്രിയായിരുന്നു, തൊട്ടടുത്തു നിന്ന് കറുത്ത പറയുകയാണ് എനിക്ക് ഇൽമനേറ്റ് ഇല്ലാതെ ജീവിക്കാനേ വയ്യ, ഞങ്ങളുടെ കമ്പനി പൂട്ടിപ്പോകുമെന്ന്. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് വേണ്ടത്, അല്ലാതെ ഈ സോഫ്റ്റ്വെയർ സേവനമല്ല.
അപ്പോൾ അതിന് മുകളിൽ അദ്ദേഹത്തിന് പിടിവേണം, അതിനുവേണ്ടി കരാർ കൊടുത്തു, അത്രയേ ഉള്ളൂ. അല്ല, അത് അങ്ങനെ മാത്രം പറഞ്ഞു പോയാൽ വേറെ ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അതായത് കേരളത്തിൽ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നത് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ്, 2004. ആ പ്രശ്നവുമായി ആ പ്രശ്നം മുൻനിർത്തിയാണ് ആലപ്പുഴയിൽ കരിമണൽ വിരുദ്ധ സമരം തന്നെ ഉണ്ടാവുന്നത്. കോൺഗ്രസിൽ നിന്ന് VM സുധീരൻ ഭരണകക്ഷിയായിട്ടും അന്നയുടെ ഉറ്റ അടുത്ത സുഹൃത്തായിരുന്നിട്ടും സുധീരൻ തന്നെ ആലപ്പുഴയിൽ കരിമണൽ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വരുന്നു. MA ബേബി CPMന്റെ ഭാഗത്തു നിന്ന് നേതൃത്വം കൊടുക്കാൻ വരുന്നു. വലിയ സമരം നടക്കുന്നു. ആന്റണി ആ ഓർഡർ റിവോക്ക് ചെയ്യുന്നു. അത്രയും സംഭവങ്ങൾ ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അടുത്ത സമയത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ യൂണിയൻ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്വകാര്യ മേഖലയ്ക്ക് ഖനനത്തിനുള്ള അനുമതി കൊടുക്കാൻ ആലോചിക്കുന്നു. അത്തരത്തിലുള്ള നടപടിയായിട്ട് മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് കേരളം ശക്തമായി ഇതിനെ എതിർത്തുകൊണ്ട് കേന്ദ്രത്തിനെ പ്രതിഷേധം അറിയിക്കുന്നത്. പ്രതിപക്ഷവും അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒടുവിൽ ഇന്നെഫക്റ്റ് വന്നപ്പോഴത്തേക്ക് ആ നീക്കം ഉപേക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. സമീപ മാസങ്ങൾ നടന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അത്തരത്തിൽ കരിമണ്ണ് സ്വകാര്യ മേഖലയിൽ ഖനനം ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റിയുള്ള കരിമണലാണ് നീണ്ടകര മുതൽ തോട്ടപ്പള്ളി വരെയുള്ള കായംകുളം ബെൽറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശം. അത് മറ്റൊരു വിഷയമാണ്, ഞാൻ പറഞ്ഞതല്ല. അപ്പം ഇവരുടെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുകയല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കർത്തയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ഈ ഇവിടെ കണ്ടില്ലേ, ഈ ഇതിൽ തന്നെ ഈ ആദായ നികുതി വകുപ്പിന്റെ ഈ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവിൽ തന്നെ അബ്രിവേഷൻസ് കൊടുത്തേക്കുന്നത് താങ്കൾക്ക് അറിയാമല്ലോ. KK AG OC PV IK RC ഈ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് താങ്കൾക്കും അറിയാമല്ലോ, ഓരോ ഫുൾഫോമും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് പണമായിട്ട് നൽകുകയാണ്. അതിന് എന്തിനാണ് ഇങ്ങനെ പണം കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ, ഇത് റെയ്ഡിൽ പിടിച്ചെടുത്ത മാസപ്പടി ഡയറിയിൽ നിന്ന് കിട്ടിയ വിവരമാണ് തർക്ക പരിഹാര ബോർഡ് ഇങ്ങനെ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ CFO ഉണ്ടല്ലോ, KS സുരേഷ് കുമാർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കരിമണലിൽ നിന്ന് കരിമണൽ ഖനനത്തിലൂടെ ഇൽമനേറ്റ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതാണ് ഞങ്ങളുടെ റോ മെറ്റീരിയൽ, ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് അത് വേണം, അതിന് ചില പാരിസ്ഥിതിക തടസ്സങ്ങളുണ്ട്, ആ തടസ്സം ഉണ്ടാകാതിരിക്കാൻ, ഒരിടത്തുനിന്നും ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പണം നൽകാറുണ്ട് എന്നാണ് പറയുന്നത്. ആദായ നികുതി വകുപ്പിന് കൊടുത്തിരിക്കുന്ന മൊഴിയാണ്. അതുകൊണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇക്കാര്യത്തിൽ ന്യായീകരിക്കുകയല്ല കേട്ടോ. അല്ല, അത് ന്യായീകരണത്തിന്റെ പ്രശ്നം ഇവിടെ ഇല്ലല്ലോ, നമ്മൾ അതിനല്ലല്ലോ നമ്മളിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ സിന്തറ്റിക് റുട്ടയിലാണ് ഇവരുടെ പ്രോഡക്റ്റ്, CMRL ന്റെ പ്രോഡക്റ്റ്. അത് മറ്റൊരു സംഗതിയാണ്, റൂട്ടൈൽ എന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെയുള്ള ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം അത് ആ ചർച്ചയിലേക്കും പോകേണ്ട കാര്യമില്ല. ഇത് ഇപ്പോൾ സ്വകാര്യ മേഖലയിലല്ല, പൊതുമേഖലയിൽ തന്നെയാണ്. KMMLും IRE യുമാണ് അതിൻ്റെ പൊതുമേഖല വക്താക്കളും പ്രയോക്താക്കളും ആയിട്ട് നിൽക്കുന്നതും. അത് സ്വകാര്യ മേഖലയ്ക്കൊന്നും കൊടുത്തിട്ടില്ല. നേരത്തെ VV മിനറൽസ് തൂത്തുക്കുടിയിലെ കൊണ്ടുപോയതിൻ്റെ ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുള്ളതാണ് അക്കാലത്ത്. അതുകൊണ്ട് അതും വിടുന്നു. ഇപ്പം അതുമില്ല, VV മിനറൽസും ഇല്ല, അതിൻ്റെ ഉടമസ്ഥനും മരിച്ചുപോയി. അപ്പൊ ഇപ്പോ ഇവര് ഇത് എന്തെങ്കിലും പുതിയതായിട്ടൊരു നേട്ടം ഇപ്പോഴല്ലോ, ഈ 2020 വരെയുള്ള കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ. ആ 2020 വരെയുള്ള കാലത്തും ഈ ധാതുമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്ന ഒരു അനുമതി ഒരു ഗവൺമെന്റിന് നൽകാനാവില്ല. ആ കാലത്ത് ഭരിച്ചിരുന്ന പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാരാണ്, ആ സർക്കാരിന് നൽകാനാവില്ല. അപ്പൊ അതിനുവേണ്ടി ഇത് ചെയ്തു എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്, അത് വേറൊരു കാര്യം. പിന്നെ IT കൺസൾട്ടൻസിയും അതിന്റെ കരാറും എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഈ CMRL നുള്ളത് മറ്റ് പല രംഗത്തും ഉണ്ടെന്ന് തന്നെ ഈ റിപ്പോർട്ട് പറയുന്നുണ്ടല്ലോ, അത് വേറൊരു കാര്യം. അപ്പൊ ഇതിന്റെ IT കൺസൾട്ടൻസി കൊടുക്കുന്നത് വീണയുടെ കമ്പനിയാണ്. അതെ, അല്ല, ഇവർക്ക് വേറെ പല ഇതുപോലുള്ള മാർക്കറ്റിംഗ് കൺസൾട്ടൻസുമായിട്ടും ഒക്കെ ഏർപ്പാടുകൾ ഉണ്ടല്ലോ. ഒരു സേവനവും ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് തന്നെ മൊഴിയിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, കൺഫ്യൂഷൻ ആക്കേണ്ട ശ്രീ M Jayachandran. ഇവിടെ വീണ വിജയന് ഇൻഡിവിജ്വൽ ആയിട്ടും എക്സാലോജിക് എന്ന അവരുടേത് മാത്രമായ കമ്പനിക്ക് വേണ്ടിയും രണ്ട് കരാറുകൾ വരുന്നു. ആ രണ്ട് കരാറുമനുസരിച്ച് മാസം തോറും 5+3 8 ലക്ഷം രൂപ നൽകുന്നു. അങ്ങനെ അത് പെരുകി 1.72 കോടി രൂപ ടോട്ടലായിട്ട് വന്നു. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ച തുകയാണെന്ന് ആദായ നികുതി വകുപ്പിന് റിട്ടേൺ നൽകി. ആര് നൽകി? CMRL നൽകി. അതല്ല എന്ന് കാണിച്ച് തിരികെ നോട്ടീസ് കിട്ടുന്നു. തർക്ക പരിഹാര ബോർഡിൽ പോകുന്നു, അവിടെ ഇക്കാര്യം സെറ്റിലാകുന്നു. ഒടുവിൽ ഓർഡർ വരുന്നത് ഇങ്ങനെയാണ്, ഇത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ല, ഇത് നിയമവിരുദ്ധമായാണ് എക്സാലോജി കമ്പനിക്കും വീണയ്ക്കും നൽകിയത് എന്ന ഉത്തരവ് വരുന്നു. അതിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുവല്ലോ.
അല്ല അത് അത് അക്കാര്യത്തിൽ പിന്നെ മുമ്പേ അഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ വീണയാണ് അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടത്. എന്താണ് ഇവരുടെ ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി എന്ന് വ്യക്തമാക്കേണ്ടത് വീണ തന്നെയാണ്. അത് അവർ വ്യക്തമാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് നമുക്ക് ഈ വായിച്ച അറിവുകളാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ 1:72 എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ശ്രീമതി വീണ തന്നെയാണ്. ശരി ശരി, ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ എൻ എം പിയേഴ്സൺ, ഇതിൽ ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളിലേക്ക് പോയാൽ അത് മനസ്സിലാക്കാൻ